പ്രശ്നങ്ങളിലേക്ക് എന്തായാലും കടക്കാം. ഞാൻ തിരികെ വരാം. ദയവായി തുടരുക ശ്രീ പി സി ജോർജ്. ശ്രീ റിജിൽ മാക്കുട്ടി, തെറ്റായ ആരോപണം വളരെ പെട്ടെന്ന് ഉയർത്താൻ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെ ആരോ പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് ആദ്യത്തെ ഒന്ന് രണ്ട് പേജുകൾ വരുന്നത്. ആദ്യ പേജിൽ തന്നെ വഴിതെറ്റിക്കാനുള്ള ശ്രമം നടത്തി. അത് ആരാണ് ആ ശ്രമം നടത്തിയത് എന്ന് ചോദിക്കുന്നത് രാഷ്ട്രീയക്കാരോടാണ്. റിജിൽ മാക്കുട്ടി, അപർണ, ഈ സുമാരകുറിപ്പ് ഇപ്പൊ കാണാനില്ല. സുമാരകുറിപ്പ് തിരിച്ചു വന്ന ഒരു ആത്മഹത്യ എഴുതിയാൽ ഇങ്ങനെ ഉണ്ടാവും എന്നതിനെ സംബന്ധിച്ച് അതുപോലെ തന്നെയാണ് ശിവശങ്കറിന്റെ ഈ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട് എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ കേരളത്തെ ജനങ്ങൾക്ക് നന്നായി അറിയാം എങ്ങനെ ആരാണ് സ്വപ്ന സുരേഷ് എന്നും സ്വപ്ന സുരേഷും ശിവശങ്കറിനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഒരു പത്താം ക്ലാസ് പോലും പാസ്സാകാത്ത ഒരു തട്ടിപ്പുകാരിയെ ഏറ്റവും അടുത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത്, പ്രത്യേകിച്ച് അദ്ദേഹം ഐ ടി വകുപ്പിനകത്ത് പ്രധാനപ്പെട്ട തസ്തികയിൽ നിയമിച്ച് ഈ അദ്ദേഹം ജയിലിൽ കടന്ന് ചെറുപ്പം മുതൽ ഞാൻ പുണ്യവാൾ വേണമെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഈ നാട്ടിലെ കേരള ജനങ്ങൾ അവരൊക്കെ അരിഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകത്തിനകത്ത് യാതൊരു തരത്തിലുള്ള ക്രെഡിബിലിറ്റിയും ഇല്ല. ഈ ശിവശങ്കരൻ ഉപ്പ് തിന്നത് കൊണ്ട് തന്നെയാണ് വെള്ളം കുടിക്കേണ്ടി വന്നത്. അപ്പോ സ്വർണ്ണക്കളകൾ നടന്നിട്ടുണ്ട് നമുക്കറിയാം. സ്വപ്ന അതിനകത്ത് പ്രതിയാണ്. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ചെറിയൊരു സാങ്കേതിക പ്രശ്നം പരിഹരിച്ചു തോന്നുന്നു. ഒന്ന് പറഞ്ഞു നോക്കൂ നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ ജനങ്ങളെല്ലാം കഴിക്കുന്ന അരിഭക്ഷണമാണ് അവർക്ക് നന്നായിട്ട് അറിയാം. ഈ കള്ളക്കടത്താണെന്നു എന്നുള്ളത് ഈ നാട്ടിനകത്ത് വളരെ വ്യക്തമായി സുവ്യക്തമായി അറിയാം. ആരാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചതെന്നും ഈ ഇടനിലക്കാരിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തതെന്നൊക്കെ നമ്മുടെ മുമ്പിൽ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അപ്പൊ അതിന്റെ പേരിൽ ഇപ്പോ താൻ പുണ്യവാളനാണ്, താൻ ഒന്നും ചെയ്തിട്ടില്ല, തന്നെ കുടിക്കിയതാണെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അത് ഏത് പ്രതികളും അത്തരത്തിൽ കാര്യങ്ങൾ തന്നെയാണ് പറയുക. അതിനപ്പുറത്തേക്ക് ഈ പുസ്തകത്തെ സംബന്ധിച്ച് യാതൊരു വിഷയവും ഞങ്ങൾക്ക് ഇതിനകത്ത് കാണാനില്ല. പ്രത്യേകിച്ച് ഈ പുസ്തകത്തെ ഒരു വിവാദങ്ങളൊക്കെ ആകുമ്പോൾ സ്വാഭാവിക പുസ്തകത്തിന് കുറച്ച് കോപ്പിയൊക്കെ വിറ്റുപോകും. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് വേറെ ഒരു പ്രശ്നവുമില്ല. പ്രത്യേകിച്ച് ശിവശങ്കരനും അതോടെ സ്വപ്ന സുരേഷും ആയി ബന്ധപ്പെട്ട ഈ കേസിനകത്ത് പ്രതി തന്നെയാണ്. പിന്നെ ഈ കേസ് അന്വേഷണം എവിടെ എത്തി എന്ന് ചോദിക്കുമ്പോൾ അത് ചില ഡീലുകളൊക്കെ തന്നെ ഇവർ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഇഡി അന്വേഷണമൊക്കെ നടന്നു, പക്ഷെ അതിന്റെ യഥാർത്ഥത്തിൽ പ്രതികളെ പിടിക്കാൻ പോകുമ്പോൾ എവിടെയോ തരത്തിലുള്ള ഒരു 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 പ്രത്യേക തരത്തിലുള്ള പിന്നെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട്. അല്ല റിജില, റിജില ഞാനൊന്ന് ഇടപെട്ടെന്ന് ചോദിച്ചോട്ടെ. റിജിലെ, ഇതിനകത്ത് അറസ്റ്റ് ചെയ്ത സംഭവം വിവരിക്കുന്നത് 17-ാം പേജിൽ ഇപ്പൊ വായിച്ചാണ് കേട്ടോ. 17-ാം പേജിൽ നടുവേദന പോലും പുച്ഛിച്ച് തള്ളിക്കളഞ്ഞു ഏജൻസികൾ. ഒരു പൊതു സംവിധാനത്തിന് എത്രമേൽ അനീതി പ്രവർത്തിക്കാനാകും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ എഴുതിയതോ എഴുതാൻ ചാൻസ് ഒക്കെയുള്ള ആത്മകഥകളിൽ ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള ആരോപണങ്ങൾ കാണാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇത് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ പലതും അതിനകത്തുണ്ട്. അപർണ, ഞാൻ ഒരു കേന്ദ്ര ഏജൻസി എല്ലാം നിഷ്പക്ഷമാണെന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ കൃത്യമായി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇഡിയുടെ ഉദ്യോഗസ്ഥർ രാജിവെച്ച് മത്സരിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, ഇവിടെ ഇതിന്റെ യഥാർത്ഥത്തിൽ നിഷ്പക്ഷമായി അന്വേഷിക്കേണ്ട ഏജൻസി ആണെങ്കിൽ ഇത് ശിവശങ്കറിലേക്ക് ഒതുങ്ങില്ല. ഇത് വളരെ കൃത്യമായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അന്വേഷണം പോകുമ്പോൾ അത് തടഞ്ഞിട്ടുണ്ട്. അത് ഇവിടെയുള്ള പാർട്ടി BJP CPM തമ്മിലുള്ള വളരെ കൃത്യമായിട്ടുള്ള രഹസ്യബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് ആ കാര്യങ്ങളിലേക്ക് പോകാത്തത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തമ്മിലുള്ള ബന്ധമുണ്ട്. ആ ബന്ധം പല കേന്ദ്രങ്ങളും നമ്മൾ കാണുകയാണ്. അതിന്റെ പല കാര്യങ്ങളുമാണ് ഈ ഗവൺമെന്റ് വന്നപ്പോൾ കേരളത്തിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. BJP അതോടൊപ്പം തന്നെ BJP കേന്ദ്ര നേതൃത്വവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വലിയ നല്ല ബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോകാതെ ഇത് ശിവശങ്കറിലേക്ക് മാത്രം ഒതുങ്ങിയത്. അതുകൊണ്ടാണ് CPM പറയുന്നതിനകത്ത് പ്രധാനപ്പെട്ട യഥാർത്ഥ വസ്തുതയിലേക്ക് വന്നില്ലല്ലോ. ഇതിനകത്ത് പറഞ്ഞ പല ആരോപണം കണ്ടെത്താൻ സാധിക്കാത്തത് എന്താണ്? അതിനകത്ത് ഇഡിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായി BJP അതോടെ CPM തമ്മിലുള്ള അവിഹിതമായ ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കേസ് മുന്നോട്ട് പോകാതെ എന്നുള്ള വസ്തുത. അതുകൊണ്ട് BJP ഇഡിയെ ഉപയോഗിക്കുന്നുണ്ട്. ഈ നാട്ടിലെ ആളുകൾക്കെതിരായി രാജ്യത്തെമ്പാടും ഇഡി ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കേസൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് എന്താ വസ്തുത? സ്വർണ്ണക്കള്ളക്കട നടന്നു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വർണ്ണക്കള്ളക്കട നടത്തി അതിന്റെ ഏജൻസിയായി അതിന്റെ ഏജന്റായി പ്രവർത്തിച്ചത് സ്വപ്ന സുരേഷാണെന്ന് അറിയാം. സ്വപ്ന സുരേഷ് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തണം. ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് 10-ാം ക്ലാസ് പോലും പാസ്സാകാത്ത ഈ സ്വപ്ന സുരേഷ് വരണമെങ്കിൽ രാഷ്ട്രീയപരമായി അതോടൊപ്പം തന്നെ ശിവശങ്കറിനെ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഈ പിൻബലവും പിന്തുണയും ഉണ്ട്. അതൊക്കെ നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യല്ലേ? എങ്ങനെയാണ് വന്നത്? അപ്പൊ സ്വാഭാവികമായി ശിവശങ്കരൻ അറിയാതെ, ശിവശങ്കരൻ ഒരു ബന്ധമില്ലാതെ സ്വപ്ന സുരേഷ് അവിടെ വരുമോ? വരില്ലല്ലോ. അപ്പൊ മുഖ്യമന്ത്രിയുടെ മൃത്യു അടുത്ത ഒരു ഓഫീസിനകത്ത് പ്രവർത്തിക്കാനും വളരെയേറെ പിന്നെ കാര്യങ്ങൾ നന്നായി ചെയ്യാനൊക്കെ സൗകര്യവും സാഹചര്യം ഒരുക്കി കൊടുത്ത ആരാണ്? ഓക്കെ, ഞാൻ തിരികെ വരാം. അഡ്വക്കേറ്റ് ലാൽകുമാർ, ലാസ്റ്റ് വേർഡ് നോട്ട് ദി ലീസ്റ്റ്. ഈ കണ്ണടച്ച് തള്ളുന്നത് ഇത് മുഖ്യമന്ത്രിയെയും